ആത്മാവിലും ആത്മാഭിമാനം ആതലച്ചെത്തുന്ന ജനതയാണൊഞ്ചിയം അന്തരാത്മാവിലും ആത്മാഭിമാനം ആതലച്ചെത്തുന്ന ജനതയാണൊഞ്ചിയം പടനിലങ്ങളിൽ കുരുതിപ്പുവാകുവാൻ പണ്ടേ മടിക്കാത്ത സ്ഥൈര്യമാണൊഞ്ചിയം വന്നിടത്തോളം റിപ്പോർട്ടുകൾ വെച്ച് കൊട്ടേഷൻ സംഘത്തെയാണ് ഇതിനുപയോഗിച്ചിട്ടുള്ളത്. കൊട്ടേഷൻ സംഘത്തെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് UDF സംഘമാണ്, UDF ആണ്. UDFിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെ UDFന് തീവ്രവാദ ബന്ധമുണ്ട് എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. മാഹിയിൽ കള്ളുപിടിച്ച് വഴിയാത്രക്കാരെ തല്ലിയിട്ട് 2002 സെൽവരാജ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു, ജയിലിലായിരുന്നു. ഇവരെല്ലാമായിട്ടുള്ള ബന്ധം, സെൽവരാജിനുള്ള ബന്ധമൊന്ന് അന്വേഷിക്കുക. അപ്പൊ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. സംഭവങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും നടത്തിയിട്ടുള്ള കാര്യം അതിന് പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. ആ പ്രക്ഷോഭം നടന്നതിന്റെ ഫലമായിട്ട് ആ വ്യവസായി എന്താണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം നടക്കാതെ പോയിട്ടുണ്ട്. ആ ഉദ്ദേശം നടക്കാതെ പോയത് ഈ പ്രക്ഷോഭത്തിന്റെ കാരണമാണ്. ആ പ്രക്ഷോഭത്തിൽ ചന്ദ്രശേഖരന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നാണ് പറയുന്നത്. നിന്റെ ആരാ ഓപ്പറേഷൻ, ഉമ്മൻചാണ്ടി കൊടുത്ത കൊട്ടേഷന്റെ ഓപ്പറേഷൻ ലീഡർ ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്, അദ്ദേഹമാണ് ശെൽവരാജിനെ ചാക്കിലാക്കിയത്. ഇപ്പോ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുക, ആ ബോംബാണ് ഒഞ്ചിയിട്ട് പൊട്ടിയത്. മനസ്സിലാക്കണം ഈ നാട്ടിലെ ജനങ്ങൾ, ഈ PC ജോർജ് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൊട്ടേഷൻസിന്റെ തലവൻ ഈ കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുണ്ട്, തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്യപ്പെട്ടത്. ആ ചന്ദ്രശേഖരനെയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ചില ആളുകൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പോരാടിയ വിപ്ലവകാരി, മണ്ണാങ്കട്ടയാ വിപ്ലവകാരി.